നടക്കുന്നു, അയൽ സംസ്ഥാനങ്ങളിൽ നടക്കുന്നു, അവരെല്ലാം ഇതിൽ ഉൾക്കൊള്ളിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കാം. ഇല്ല, ഇവിടെ നമുക്ക് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ഇവിടെ ഓൾറെഡി വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സസ് നമുക്ക് ഇവിടെ ഉണ്ട്. പിന്നെ ലോക്കൽ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്, ആ സപ്പോർട്ട് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട്. സോ ഇതിന് ബാക്കിയുള്ള ആൾക്കാർ വേറെ റിലീഫ് ക്യാമ്പ്സിനും അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ തത്കാലം വയനാടിൻ്റെ നല്ല സപ്പോർട്ടാണ് എല്ലാവരും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആൾക്കാരും കൂടുതലായി കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാവും. സോ അത് മനസ്സിലാക്കി വെച്ചിട്ട് നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ബട്ട് യു ഷുഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദറ്റ് കൂടുതൽ ആൾക്കാരായി കഴിഞ്ഞാൽ ഇവിടെയും ബുദ്ധിമുട്ടാവും. നമുക്ക് ഇന്നലെ നമ്മൾ രാവിലെ പാലം തകർന്നു, അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉള്ള NDRFഉം ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ കൂടെ ഒരു തത്കാലം ഒരു റോപ്പിൽ റെസ്ക്യൂ ചെയ്യാൻ നമ്മൾ തുടങ്ങി. ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സപ്പോർട്ടും കിട്ടി. പിന്നെ മിലിറ്ററിൻ്റെ ആൾക്കാരും എത്തി, പിന്നെ അടുത്തുള്ള NDRFൻ്റെ ആൾക്കാരും എല്ലാവരും എത്തി. സോ അവരെ കൊണ്ട് നമ്മൾ കുറേ റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്തു. നല്ല റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇന്നലെ നടത്തിയത്. അതല്ലാതെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യാനും നമ്മൾ ശ്രമിച്ചു. രണ്ടു മൂന്ന് തവണ നമുക്ക് വിസിബിലിറ്റി കുറവുണ്ടായിരുന്നു, പക്ഷേ ഫൈനലി അവർക്ക് നല്ല വിസിബിലിറ്റി കിട്ടി, ആൾക്കാരിനെ ലിഫ്റ്റും ചെയ്തു. ഇന്നും നമുക്ക് രണ്ട് കാര്യങ്ങളാണ്, അവിടെ സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാരിനെ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ഇവാക്യുവേഷൻ ചെയ്യാനുള്ള ശ്രമം നമ്മൾ നടക്കുന്നുണ്ട്. അതിന് MEG വന്നിട്ട് ഒരു തത്കാലം പാലം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. അതല്ലാതെ ഹെലികോപ്റ്ററിലെ പെട്ടുന്ന ആൾക്കാരിനെ നമ്മൾ എയർലിഫ്റ്റ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. അത് നമ്മൾ കണക്ക് എടുക്കുന്നുണ്ട്, ബിക്കോസ് ആ കണക്കുകൾ ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ബീങ് അപ്ഡേറ്റഡ്. പക്ഷേ ഒരു അവിടെയുള്ള എല്ലാ ആൾക്കാരിന്നും നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് സേഫായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ രണ്ട് മൂന്ന് ടീമിനെ നമ്മൾ വിട്ടിട്ട് സേഫായിട്ടുള്ള സ്ഥലത്തിൽ മാറി താമസിപ്പിച്ചിട്ടുണ്ട്. അല്ല, അത് നമുക്ക് ഇന്ന ഒന്നും കൂടി നമ്മളൊന്ന് പരിശോധിച്ചിട്ട് ഇനി ആരെങ്കിലും ഒറ്റപ്പെട്ട് പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ അവരെല്ലാവരും എടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറച്ച് ആൾക്കാരിനെ അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരുന്നു, ദാറ്റ് ഈസ് വാട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരിനെ കൊണ്ടുവരണം, പിന്നെ ആരും അവിടെ ഒറ്റപ്പെട്ടു പോയിട്ടില്ല, അതും കൂടി നമ്മൾ എൻഷുർ ചെയ്യണം. അതാണ് നമ്മൾക്ക് ഇന്നത്തെ മിഷൻ. അതിൻ്റെ മൃതദേഹങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ മോർച്ചറി സജ്ജമാക്കിയിട്ടുണ്ട്. സോ അതല്ലാതെ ഒരു ഫ്രീസ് ഒരു കൂളിംഗ് റൂമും നമ്മൾ വൈത്തിരി ഹോസ്പിറ്റലിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മൊബൈൽ കൂളിംഗ് യൂണിറ്റ്സും അടുത്ത ഡിസ്ട്രിക്ട്സിൽ നിന്നും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ആവശ്യമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡെത്ത് നമുക്ക് അത് കൗണ്ട്സ് നമുക്ക് കൂടിക്കൊണ്ട് പിന്നെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടെന്നാണ് നമ്മൾ ഇരിക്കുന്നത്. സോ ഡെത്ത്സിൻ്റെ കണക്കും പിന്നെ ബാക്കിയുള്ള കണക്കുകളും നമ്മൾ ഫോർമലായിട്ട് നമുക്ക് പ്രസ് റിലീസ് നമ്മൾ ചെയ്യും. ഓക്കെ. യെസ്. അത് നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്ട് കമ്മീഷണറിനെ കൂടെ ജില്ലാ കളക്ടർ കൂടെ ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ സ്ഥിരമായിട്ട് ബന്ധപ്പെടാറുണ്ട്. സോ അവിടെ എല്ലാ അതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ അവർ എടുക്കുന്നുണ്ട്. അവിടെ റിസർച്ച് ഓപ്പറേഷൻസ് ഒക്കെ എല്ലാം നടക്കുന്നുണ്ട്. ക്യാമ്പ്സ് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. മോർ ദൻ 46 ഇന്നലെ വരെ നമ്മൾ ക്യാമ്പ്സ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനെ ആവശ്യമായിട്ടുള്ള രണ്ട് ക്യാമ്പ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. താങ്ക് യു. ജില്ലാ കളക്ടർ ഡോക്ടർ ജില്ലാ കളക്ടർ DR മേഘശ്രീയാണ് നമ്മോട് സംസാരിച്ചത്. ഇന്നത്തെ റെസ്ക്യൂ മിഷൻ എങ്ങനെയാണെന്ന് സംബന്ധിച്ചുള്ളതാണ്. ഈ സൈന്യം ഇവിടെയുണ്ട്, മാത്രമല്ല NDRFിൻ്റെ ടീം ഇവിടെയുണ്ട്. അതോടൊപ്പം ഫയർഫോഴ്സും മറ്റ് സന്നദ്ധ സംഘടനകളും പോലീസും എല്ലാ സംവിധാനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയ കാര്യം. ഇവിടെ അവർ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്, അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. NDRFിൻ്റെ ഒരു വലിയ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്, മാത്രമല്ല പോലീസിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ റെസ്ക്യൂ മിഷൻ നടക്കുന്നത്. താൽക്കാലികമായ ഒരു പാലം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആ പാലത്തിൽ ആണ് ആ പാലത്തിൽ ഇവിടെ ആളുകളെ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മഴ കാര്യമായ രീതിയിൽ പെയ്യുന്നില്ല. ഇന്നലത്തെ കാലാവസ്ഥയെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ളൊരു അവസ്ഥ, അത്ര ശക്തമായ രീതിയിലുള്ളൊരു വലിയ ഒരു മഴപ്പെയ്ത്ത് നിലവിൽ ഇല്ലാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിൽ നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ആ പാലം വഴി ആളുകളെ പൂർണ്ണമായ രീതിയിൽ ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒറ്റപ്പെട്ട പ്രദേശം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
നമ്മുടെ പ്രദേശം ഈ മുണ്ടക്കൈക്കൊപ്പം അട്ടമലയും കൂടിയുണ്ട്. ധാരാളം പേർ അട്ടമല മേഖലയിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. അതായത് ഈ പാലം കിടന്നാൽ ഇടത്തോട്ട് പോകുമ്പോൾ അട്ടമല എന്ന് പറയുന്ന പ്രദേശമാണ്, വലത്തോട്ട് മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശമാണ്. ഈ രണ്ട് പ്രദേശത്തും ആളുകൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇന്നലെ ഈ മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അട്ടമലയിൽ നിന്ന് ധാരാളം പേർ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. അവിടെ കുടുങ്ങിക്കിടക്കുന്നതുൾപ്പെടെയുള്ള പള്ളികളിലും മറ്റും ആയി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിവരം പങ്കുവച്ചിരുന്നു. കാര്യങ്ങൾ പറയുകയായിരുന്നു.